ഇനി അഥവാ സ്വന്തം തീരുമാനം അനുസരിച്ച് മാത്രമാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് കോടതി വിധികൾക്ക് അപ്പുറത്തേക്ക് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്കും മറ്റു സംഘടനകൾക്കും ഈ പ്രതിഷേധവുമായി എത്തുമ്പോഴൊന്നും ക്ഷേത്രത്തിന് കിട്ടുന്ന ഒരു പ്രിവിലേജ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് ആര് ഉത്തരവാദിത്വം പറയും? എന്റെ കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളെ കുടുംബ കമ്മിറ്റി അനുവദിച്ചാൽ RSS ശാല നടത്തും. അത് തടയാൻ ഈ ലോകത്ത് ഇന്ത്യയിൽ ഒരു നിയമവുമില്ല. വെറുതെ നിങ്ങൾ സമയങ്ങളെ ഏതായാലും ഈ ചർച്ച ഗംഭീരമായി, കാരണം ഈ ഇന്ത്യ സഖ്യത്തിലെ രണ്ടെണ്ണം കൂടി അടിയിരുന്ന് കാണാൻ പറ്റില്ല. ഇങ്ങനെ നാല് ചർച്ച നടത്തിയാൽ ഇത് അടിച്ചു പിരിയും. ദേശീയ മാധ്യമങ്ങളിൽ ഇത്തരത്തിലെ വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇത് അടിച്ചു പിരിയും ഈ മുന്നണി. വെറുതെ സമയങ്ങളെ RSS നിയമ വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന RSSന്റെ ശാഖയിൽ ഒരു ആയുധ പരിശീലനം നടത്തുന്നില്ല. അവിടെ കബഡി കളിക്കാറുണ്ട്, അത് ആയുധ പരിശീലനമല്ല. ഫോട്ടോ കളിക്കാറുണ്ട്, അത് ആയുധ പരിശീലനമല്ല. ഒരുമിച്ച് പാട്ട് പാടാറുണ്ട്, അത് ആയുധ പരിശീലനമല്ല. അവിടെ കഥകൾ പറയാറുണ്ട്, അത് ആയുധ പരിശീലനമല്ല. അവിടെ യോഗ ചെയ്യാറുണ്ട്, അത് ആയുധ പരിശീലനമല്ല. അവിടെ പ്രാർത്ഥന ചെല്ലാറുണ്ട്, ഇതും ആയുധ പരിശീലനമല്ല. ഞങ്ങൾ നടത്തുന്ന പൊതുസ്ഥലത്താണ്, റോഡ് വക്കിലാണ്. എന്റെ നാട്ടിൽ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിയ സ്ഥലം. ആ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂറുകണക്കിന് ആൾക്കാർ വേഗം പോകാറുണ്ട്. ഞങ്ങൾ ഒരു ആയുധ പരിശീലനം നടത്താറുണ്ട്. വെറുതെ ഈ ഡോൺ കുസ്തോസ്മാരെ പോലെ ആവണ്ട. സാങ്കേതിക ശത്രുവിനെ സൃഷ്ടി തിന്മ ശരിയാക്കി തരാം. ഈ സന്ദേശത്തിന് ശ്രീനിവാസം പറയും പോലെ ഞാൻ ചിലപ്പോൾ ഗറില്ല യുദ്ധത്തിൽപ്പെട്ട് കാട്ടിനുള്ളിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ പെണ്ണ് കാണാൻ പോലെ കുട്ടിയോട് ഈ ജാതി അനാവശ്യമായ ഭീതി, ഈ ജാതി അനാവശ്യമായ നറേറ്റീവ് സൃഷ്ടിക്കണം. RSS ഒരു തുപ്പ് ചുണ്ടാവുമ്പോൾ ആർക്കും ഈ വിദ്യാരാജ്യത്ത് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ചെയ്ത്